എൻ്റെ ഗൗരി എൻ്റെ കഥയിലെ നായികയായ ഗൗരിക്കും വളരെ പ്രിയപ്പെട്ടവൾ. ഗൗരി എഴുതിയത് 60-ാം വയസ്സിലും പ്രണയകഥകൾ എഴുതാം, അതും തീവ്രമായ പ്രണയകഥകൾ എഴുതാം എന്നതിന് ഒരു ഉദാഹരണമാണ് ഗൗരി. ഇവളും ഇനി ഭാവിയിൽ എന്നെപ്പോലെ തന്നെ കഥകൾ എഴുതി വളരും എന്നാണ് എൻ്റെ വിശ്വാസം. ടി പത്മനാഭൻ്റെ കഥകൾ ആഘോഷങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ, പ്രത്യേകിച്ചും കുട്ടിക്കാലത്ത് ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അതായിരിക്കാം എൻ്റെ ഉപബോധ മനസ്സിൽ വർത്തിച്ചിരുന്നത്. ഒരുപക്ഷെ ഓണപ്പതിപ്പുകളിൽ ഏറ്റവും കൂടുതൽ കഥയെഴുതിയ ആൾ ടി പത്മനാഭനായിരിക്കും. അത് എൻ്റെയൊക്കെ ഒരു വായനാനുഭവം വെച്ചിട്ട്, ആദ്യത്തെ കഥ ടി പത്മനാഭൻ്റെ വായിക്കാൻ വേണ്ടി അവസരം കിട്ടിയ ആളാണ് ഞാൻ ബാല്യകാലം തൊട്ടിട്ട്. ഇതിനു വേണ്ടി കാത്തിരുന്ന കഥാവായനക്കാരിവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഈ കഥകളിലൊന്നും ഒരു ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായിട്ട് തോന്നുകയാണ്. പ്രകാശം പറയുമ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. ശരിയാണ്, ജീവിതത്തിൽ ഓണത്തിനാവട്ടെ വിഷുവിനാവട്ടെ ആഘോഷമുണ്ടായിരുന്നെങ്കിലല്ലേ എനിക്ക് എഴുതാൻ. അല്ല, അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഇപ്പം വളരെ ദുഃഖത്തോടു കൂടിയിട്ട് കഥകളെ സമീപിക്കുക, വളരെ വികാര വായ്പോടു കൂടി കഥകളെ സമീപിക്കുക, ആ വികാരങ്ങളാകട്ടെ മനുഷ്യനെ കാലത്തെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്ര വികാരങ്ങളാണ്. പക്ഷേ ഇതേ സമയം തന്നെ പത്മനാഭൻ്റെ സ്വഭാവത്തിൽ അങ്ങനെയുള്ള വികാരങ്ങൾ പല രീതിയിലുമുണ്ട്. ഏറ്റവും തീവ്ര ദുഃഖങ്ങൾ അനുഭവിക്കുന്ന സമയം തന്നെ നേരത്തൊരു നർമ്മം കാണുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നൊരു സ്വഭാവവും പത്മനാഭനിലുണ്ട്. അടുത്തറിയുന്നവർക്കതറിയാം. പക്ഷേ ഇത് എന്തുകൊണ്ട് ഈ വൈരുദ്ധ്യം ഉണ്ടായിട്ട് പോലും കഥകളിലേക്ക് ഓണക്കാഴ്ചകളൊന്നും കടന്നു വരുന്നില്ല? അസ്വസ്ഥതയുടെ പൂച്ചെടികളിൽ കോളേജ് കുട്ടികൾ ഉണ്ടാക്കുന്ന അത്തപ്പൂക്കളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ടൈറ്റിൽ തന്നെ അസ്വസ്ഥതയുടെ പൂച്ചെടികളാണല്ലോ. അസ്വസ്ഥതയുടെ ഇത് ഒരു കാരണം, എൻ്റെ ബാല്യം ഇല്ലായ്മയുടേതായിരുന്നു. അച്ഛനെ കണ്ട ഓർമ്മയില്ല. അത്രയും ചെറുപ്പത്തിൽ, ഞാൻ മാസങ്ങൾ മാത്രം പ്രായമായപ്പോൾ അച്ഛൻ പോയി. അച്ഛൻ്റെ മരണശേഷമുള്ള ജീവിതം വിഷമങ്ങൾ നിറഞ്ഞതായിരുന്നു. സത്യത്തിൽ ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട്. എന്താണ് ഭക്ഷണമില്ലായ്മ എന്നുള്ളത് എന്നെപ്പോലെ അനുഭവിച്ചറിഞ്ഞവർ വളരെ കുറച്ചേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ നാളുകളിലും ഓണം വിഷു ദിവസങ്ങളിലേക്ക് വേണ്ടി അമ്മ കുറേശ്ശെ കുറേശ്ശെയായി സംഭരിച്ചു വെക്കും മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി. അതെ, അന്നത്തെ ദിവസത്തെ ഭക്ഷണം ഒന്നാം തരം ഭക്ഷണമായിരിക്കും. അതിനൊരു കുറവും ഉണ്ടായിരിക്കില്ല. പക്ഷേ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ വട്ടപൂജ്യം തന്നെയാണ്. പുതിയ വസ്ത്രങ്ങളൊന്നും ഒന്നുമില്ല, പഴയ നല്ലതുപോലുമില്ല. ട്രൗസർ എന്ന് പറയുന്ന സാധനം പഴകി പഴകി ബട്ടണൊക്കെ പോയി മുണ്ടുടുക്കുന്നത് മാതിരിയാണ് ട്രൗസർ അരയിൽ ഉറപ്പിച്ചു നിർത്തുക. ഭക്ഷണമൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ഞാൻ എങ്ങനെയാണ്
എൻ്റെ ഓണത്തെക്കുറിച്ചോ വിഷുവെക്കുറിച്ചോ പറയരുത് എന്നുള്ളതല്ല വയ്യ. പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാം, ഇപ്പോൾ ഈ അനേകം രാഷ്ട്രീയ ചിന്തകളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന, ഇപ്പം സ്വാതന്ത്ര്യസമര പോരാളിയായിട്ട് വന്നിട്ടുണ്ട്, സ്വാതന്ത്ര്യസമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സമീപകാലത്ത് പത്മനാഭൻ്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? സമീപകാലത്തല്ല, ഞാൻ അതിശക്തമായ കോൺഗ്രസ് ആഭിമുഖ്യത്തോടെ തുടങ്ങിയ വ്യക്തിയാണ്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ഏറ്റവും മുമ്പ് ഞാൻ എൻ്റെ വളരെ ചെറിയ നാളുകളിൽ തന്നെ ഈ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. 1940 വ്യക്തി സത്യാഗ്രഹം ഗാന്ധിജി തുടങ്ങിയത്. വ്യക്തി സത്യാഗ്രഹം മലബാറിലേക്ക് മാധവ മേനോൻ, കുട്ടിമാളു അമ്മ, കുഞ്ഞിരാമക്കുറു എന്നിവരാണ് മലബാറിൽ വന്നത്. 40 എന്ന് പറയുമ്പോൾ എനിക്കന്ന് 9 വയസ്സ്. കണ്ണൂരിലെ ആദ്യത്തെ മീറ്റിംഗ് നാരായണ പാർക്കിലായിരുന്നു, ഞാനതിൽ പങ്കുകൊണ്ടിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഒരു ചരിത്രം ടി പത്മനാഭൻ തന്നെ പലപ്പോഴായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതയിൽ അല്ലെങ്കിൽ ആസകലം മുങ്ങി നിവർന്ന ഒരാൾ സമീപകാലത്താകുമ്പോൾ രാഷ്ട്രീയ ചിന്തയിലോ കാഴ്ചപ്പാടിലോ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ട്? രാഷ്ട്രീയ ചിന്തയിലല്ല, അത് ഈ വ്യത്യാസം വന്നത് സത്യത്തിൽ 47 വന്നിരിക്കുന്നു. 47 കാരണം കേളപ്പനോട് എനിക്ക് വലിയ ബഹുമാനമാണ്. അതിനിടയിൽ ഞാൻ പെട്ടെന്നൊന്ന് ഇടപെട്ടിട്ട്, ഈ മഹാത്മാഗാന്ധി എന്ന നേരത്തെ പറഞ്ഞല്ലോ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ഉടനെ ഇത് മുഴുവനും ഡിമോളിഷ് ചെയ്താലാണ്, പിരിച്ചു വിട്ടാലാണ്, ആ ഒരു ചിന്തയുമായിട്ട് ബന്ധം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പക്ഷേ ഈ കേളപ്പൻ ഗുരുവായൂരിൽ സത്യാഗ്രഹം കടന്നപ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ എ കെ ഗോപാലൻ, അന്ന് എ കെ ജി എന്നല്ല പൊതുവെ എ കെ ഗോപാലൻ അദ്ദേഹം. പിന്നെ സമരഭടന്മാർക്ക് വീര്യം പകർന്നുകൊണ്ട് കല്ലന്മാർ നടു രാമുണ്ണി മേനോനും അനുയായികളും സമരഗീതങ്ങളുമായിട്ട് അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് കേളപ്പൻ്റെ കണ്ണിൽ കുമ്മായ വെള്ളം ഒഴിച്ച ആൾക്കാരുണ്ട്. കേളപ്പൻ്റെ കണ്ണിൽ കുമ്മായ വെള്ളം. അതുപോലെ രാജഗോപാലാചാര്യയെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അച്ചാരം വാങ്ങി എതിർത്ത ആൾക്കാരുണ്ട്, എനിക്കറിയാവുന്നവരാണ്. ഇവരൊക്കെ 47 ആഗസ്റ്റ് 15 ശേഷം കേളപ്പനേക്കാളും പരുത്ത ഖദർവസ്ത്രം ധരിച്ച് രാഷ്ട്രീയത്തിൻ്റെ ഈ മുൻപന്തിയിൽ എത്തി. കേളപ്പൻ കോൺഗ്രസ് അന്നത്തെ ഇതിൻ്റെ മുഴുവനും കാലുവാരികൾ മുഴുവനും ഒന്നാം സ്ഥാനത്തേക്ക് വന്നു. അതെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ആണ്. പക്ഷേ അന്ന് ആണ് എൻ്റെ മറ്റ് ഗാന്ധി പിരിച്ചുവിടണമെന്ന് പറഞ്ഞതിനോടൊന്നും അല്ല ഇത് ഞാൻ പറയുമ്പോൾ. എന്നിട്ടും വളരെ ഒഴിഞ്ഞിട്ടാണ്, ഒഴിഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു നിലപാട് പപ്പട്ട സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്നു പറഞ്ഞാൽ ഇപ്പം പിണറായി വിജയനുമായിട്ടുള്ള അടുത്ത സൗഹൃദം, അതിൻ്റെ ഒരു കാര്യം പറയാം. ഞാനിപ്പോഴും മണ്ണ് മനുഷ്യൻ എന്നുള്ളൊരു കഥ വെച്ചിട്ട് പറയാം. കണ്ണൂരിലുള്ള ഒരു പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ കഥ വരുന്നത്. ഞാനത് കേട്ട ഒരാളാണ്. അന്നത്തെ ആ പ്രസംഗം ഈ നമുക്ക് നഷ്ടപ്പെടുന്ന പച്ചപ്പുകളെ കുറിച്ചിട്ട്, നമുക്ക് നഷ്ടപ്പെടുന്ന മുറ്റം പ്രകൃതി ബന്ധം, തൻ്റെ കൊച്ചുമകന് അറിയാതെ പോകുന്ന തെങ്ങോലകൾ, അതുപോലെ തന്നെ മുറ്റത്ത് കളിക്കാൻ വേണ്ടി പറ്റാതെ, ഇതിനെ കുറിച്ചിട്ടൊക്കെ മണ്ണിൽ ചവിട്ടി നിൽക്കാൻ കഴിയായി. അത്യന്തം മനോഹരമായൊരു പ്രസംഗമാണ് ഈ അടിമുടി രാഷ്ട്രീയക്കാരനായ പിണറായി വിജയൻ നടത്തിയത്. ഏതാണ്ട് ഒരു മണിക്കൂർ ഒരു രാഷ്ട്രീയം അതില്ല. ഇല്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ്, ഈ പ്രസംഗം വെച്ചിട്ടാണ് ഒരു പക്ഷേ ആ കഥയുടെ അത് തന്നെയാണ് മലയാള മനോരമയിൽ കഴിഞ്ഞ തവണ. അതെ, അത് തന്നെയാണ്. ഇത് കഴിഞ്ഞപ്പോഴും തന്നെ എന്നെ ദിവസങ്ങളോളം ഇത് ഹോണ്ട് ചെയ്തിരിക്കുന്നത് അതാണ് മണ്ണും മനുഷ്യനും എന്ന കഥ.
അല്ല ഇങ്ങനെയുള്ള ഈ ഒരു കാരണം കൊണ്ട് മാത്രമുള്ള ഒരു ബന്ധുത്വമാണോ അല്ലെങ്കിൽ ആശയപരമായിട്ട് എനിക്ക് ഇപ്പൊ അഴീക്കോട് മാസൊക്കെ പോയതപ്പോൾ അവിടെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഒരിക്കലും ഇല്ല. എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. വലിയ സാംസ്കാരിക നായകന്റെ കുറവ് ഇല്ല. കണ്ണൂരിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് ടി പത്മനാഭനോട് പറയേണ്ട കാര്യമില്ല. ദ ലാൻഡ് ഓഫ് ലൂംസ് ആൻഡ് ലോസ്, എല്ലാവരും വേണ്ടുന്നെടുക്കുകയും വേണ്ടാതെടുക്കുക എല്ലാം ഉപയോഗിക്കുന്നൊരു കോമൻ്റാണ്. ഇപ്പം തെയ്യങ്ങളുടെയും തറികളുടെയും, അതെ അതെ, തറികളുടെയും നാട്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഴയൊരു കഥയാണ് ഓർമ്മിക്കുന്നത്, പഴയ ഓർമ്മകൾ പുതിയ സ്വപ്നങ്ങൾ. ഈ കഥയിൽ തെയ്യം കാണാൻ പോയ ഒരു ഓർമ്മ വരുന്നുണ്ട്. അതിൽ തന്നെ തെയ്യത്തിനൊരു ഫോക്കസിംഗ് ഒന്നും ഇല്ല. അവിടെ ഞാൻ പറഞ്ഞു തരാം. അവിടെ ഇവിടെ സമീപത്തുള്ള മുച്ചിലോട്ട് കാവില കുന്നാവിലെ കുന്നാവിലെ ജലദുർഗാക്ഷേത്രമാവിലെ അത് വലിയ പ്രസിദ്ധമായ അവിടത്തെ ഈ കാവിലാണ് ഉത്സവത്തിന് പോയത്. തെയ്യങ്ങളും തറകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ തെയ്യമോ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തോ അതിലെ ചായോ ഒന്നുമല്ല. ഞാൻ അവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ള ലെമനേഡുകൾ പല നിറങ്ങളിലും, പണ്ട് വലിയ പ്രചാരത്തിലുള്ള സംഭവമാണ്, മഞ്ഞ, പച്ച, ഇളഞ്ചുകപ്പ്, കടുംചുകപ്പ്, അതിന് പണ്ട് കളർ എന്നും പറയുമായിരുന്നു കണ്ണൂരിൽ കളർ. ഞാനിങ്ങനെ സത്യത്തിൽ ഈ ഒരു കുട്ടി ഇന്ന് ഈ 83 വയസ്സിൽ ഞാനത് ഓർക്കുമ്പോൾ ഇപ്പോഴും അത് നോക്കിയിട്ട് ഇങ്ങനെ നുണച്ചിരിക്കുക. കാരണം 2 പൈസയോ 3 പൈസയോ വേണ്ട, ഒരു ലെമനേഡ് വാങ്ങി കുടിക്കാൻ വേണ്ട, ഇല്ലല്ലോ, കയ്യിലില്ലല്ലോ. അതപ്പോ ഇതിങ്ങനെ നോക്കിയ വളരെ നേരം അവിടുന്ന് തെയ്യം തുള്ളിക്കോട്ടെ, ആഘോഷത്തിലൊന്നും പങ്കാളിയാകുന്നു. ലെമനേഡ് നോക്കിയിട്ടാണ്. വിദേശത്തെ പല കഥകളും ഇങ്ങനെ ഈ ലെമനേഡ് നോക്കി പിന്നെ കട്ടെടുത്തിട്ട് പോകുന്നിടക്കിയ കഥകളോ? ഇല്ല ഇല്ല ഇല്ല, കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, അതേസമയം തന്നെ ഇപ്പം നമ്മള് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, ഈ ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന പത്മനാഭൻ കഥകളിൽ നിന്നും ജീവിതത്തിൽ നിന്നും, അതേസമയം രാഷ്ട്രീയം, സാമൂഹ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ കഥകളിൽ വന്നിട്ടുണ്ട് താനും. പക്ഷേ എന്റേതായ രീതിയിലേ വന്നിട്ടുള്ളൂ, ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ഇപ്പം പത്മനാഭൻ പല ഇന്റർവ്യൂകളിലും പറഞ്ഞൊരു കാര്യം, ഞാൻ ഒരിക്കലും മുദ്രാവാക്യങ്ങൾ എഴുതിയിട്ടില്ല, വസ്തുതയാണത്, സത്യമാണ്. ഇപ്പം ഞങ്ങൾ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ അത് വന്നൊരു കാര്യമാണ്. ഇപ്പം ഇരുട്ടിൻ്റെ നഗരം, ഒരു കള്ളക്കഥ, ഇങ്ങനെ അനേകം കഥകളിൽ കൃത്യമായിട്ട് കണ്ണൂരിൽ സംഭവിച്ച രാഷ്ട്രീയ ഒരു പഴയ കഥ, അടുത്ത കാലത്ത് എഴുതിയ ഒരു പഴയ കഥ, അത് വേണമെങ്കിൽ ഏതുമായിട്ട് കൂട്ടി വായിക്കാൻ വേണ്ടി പറ്റുന്ന, കണ്ണൂരിലെ ഏത് ചന്ദ്രശേഖരൻ ഏത് കൊലപാതകവുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കഥ. കഥകൾ ധ്വനിപ്രസാനമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. നേരിട്ട് വന്ന് മുദ്രാവാക്യമോ ചുമരെഴുത്തോ ആവാൻ പാടില്ല. ധ്വനിപ്പിക്കുക, അത് ശക്തമായി ധ്വനിപ്പിക്കുക. അനുവാചകൻ്റെ മനസ്സിൽ ഒരു ഇടിത്തീ പോലെ ഈ ധ്വനി ചെന്ന് ഉൽക്ക പോലെ പതിക്കുക, അവിടെ ചലനങ്ങൾ ഉണ്ടാക്കുക. അല്ലാതെ നേരിട്ട് മുദ്രാവാക്യം അല്ല, അത് പറയുമ്പോഴും ഇപ്പം ഇത് കഴിയാത്തവരെന്താ ചെയ്യുക, നമ്മളെ പോലത്തെ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം വരുമല്ലോ. നിങ്ങളിത് ഉൽക്ക പോലെ വന്ന് ധ്വനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കഴിയില്ല. ഇപ്പം ഇത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതൊരു വലിയ പ്രതിസന്ധി നേരിട്ടുള്ള കാര്യമല്ലേ? വെട്ട് കവിത അങ്ങനെ അനേകം ഓരോ സന്ദർഭങ്ങളിലും വന്നിട്ടുണ്ട് ഇല്ലേ കണ്ണൂരിലെ. ഈ കണ്ണൂരിലെ രാഷ്ട്രീയം വളരെ വളരെ അടുത്ത് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. പല പ്രശ്നങ്ങളിൽ നിന്നും കണ്ണൂരിലെ രാഷ്ട്രീയവുമായിട്ട് ഒട്ടി നിൽക്കുന്ന അനേകം കവികളും
എഴുത്തുകാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഏറെക്കുറെ നിശബ്ദരാണ്. ഈ സൈലന്റ് സ്പ്രിംഗ് എന്നൊക്കെ പറയുന്ന നിങ്ങൾ പറയുന്ന രീതി ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഇവരുടെ സാഹിത്യ സംഭാവനകൾ തന്നെ ഞാൻ വളരെയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല.